നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജയലളിത മൺമറഞ്ഞതോടെ അനാഥരായ അണ്ണാ ഡി എം കെ ഇപ്പോൾ നേതൃസ്ഥാനം ഉറപ്പിക്കാൻ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലാണ്. തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ എ ഡി എം കെയിലെ ഒ പി എസ് ഇ പി എസ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് പരിഹരിക്കാനാവാത്ത വിധം വളർന്നിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒ പനീർശെൽവത്തിന് നൽകണമെന്ന ആവശ്യവുമായി ചെന്നൈയിലെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒ പി എസ് പക്ഷം യോഗം ചേർന്നു. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം എടപ്പാടി കെ പളനിസ്വാമിക്ക് അർഹതപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന് അത് നൽകണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുയായികളും വീട്ടിലും യോഗം ചേർന്നു. ഇതിനിടെ ചെന്നൈയിലെ എ ഡി എം കെ ഓഫീസിന് മുന്നിൽ പാർട്ടി അനുകൂലികൾ പരസ്പരം പോർവിളികളുമായി എത്തി. പളനിസ്വാമിയെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കവുമായി എത്തിയ മുൻമന്ത്രി ബി ജയകുമാറിനെ പനീർശെൽവം അനുകൂലികൾ പാർട്ടി ഓഫീസിന് മുന്നിൽ തടഞ്ഞുവെച്ചു. ചെന്നൈയിലും സേലത്തും ഇരുവിഭാഗങ്ങളെയും അനുകൂലിച്ചുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ജയലളിതയുടെ മരണശേഷം ഇരുവിഭാഗങ്ങളും ചേർന്നാണ് പാർട്ടിയെ നയിക്കുന്നത്. ഏക നേതൃത്വം വേണമെന്ന നിർദ്ദേശവുമായി പാർട്ടി കോർഡിനേറ്റർ ഒ പനീർശെൽവം രംഗത്തെത്തിയതോടെയാണ് വിഭാഗീയത കടുത്തത്. തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ തോൽവിക്ക് കാരണം ഇരട്ട നേതൃത്വമാണെന്നാണ് പനീർശെൽവത്തിന്റെ വാദം. പാർട്ടി കോർഡിനേറ്റർ സ്ഥാനം പനീർശെൽവത്തിനും പാർട്ടി ജോയിന്റ് കോർഡിനേറ്റർ പദവിയും പ്രതിപക്ഷ സ്ഥാനവും പളനിസ്വാമിക്കുമെന്നായിരുന്നു വിഭാഗീയത രൂക്ഷമായപ്പോൾ ഇരുവിഭാഗവും ചേർന്നുണ്ടാക്കിയ വ്യവസ്ഥ. എന്നാൽ ഭൂരിഭാഗം എം എൽ എമാരുടെയും പിന്തുണ പളനിസ്വാമി നേടിയതോടെ പനീർശെൽവം ഒറ്റ നേതൃത്വമെന്ന ആശയം മുന്നോട്ട് വെച്ചു. ഈ മാസം ചേരുന്ന പാർട്ടി സംസ്ഥാന കൗൺസിൽ ഏക അജണ്ട ഒറ്റ നേതൃത്വം എന്നതാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സംഘർഷം മൂർച്ഛിക്കാനാണ് സാധ്യത.